ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയതും കൂടുതൽ സമയം തനിച്ചായിരുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒരു ഗെയിം ഉണ്ടാക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. ഗെയിമിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിയും, പ്ലേയേഴ്സ് അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ പബ്ജി. ഇന്നീ ലോകത്തിൽ പബ്ജി എന്ന പേര് കേൾക്കാത്ത ആളുകൾ വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഗെയിമുകളിൽ ഒന്നാണ് പബ്ജി. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് പബ്ജിയുടെ ഹിസ്റ്ററിയും പബ്ജിയുടെ ഡിസൈനറുമായ ബ്രെൻഡൻ ഗ്രീനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു സ്റ്റാർലൈൻ എക്സ്പ്രസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. പബ്ജി എന്ന ഗെയിം കേൾക്കാത്ത ആളുകൾ വളരെയധികം കുറവായിരിക്കും. എന്നാൽ എന്താണ് പബ്ജി എന്നറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഗെയിമിനെ പറ്റി ഒന്ന് വിവരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഗെയിമുകളിൽ ഒന്നാണ് പ്ലേയേഴ്സ് അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ പബ്ജി. ഈ ഒരു ഗെയിമിനെ പറ്റി വളരെയധികം ചുരുക്കി പറയുകയാണെങ്കിൽ, ഓൺലൈൻ വഴി 100 പേരെ കണക്ട് ചെയ്യുകയും അവരെ ഒരു ഐലൻഡിൽ എത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഐലൻഡിൽ വച്ച് തന്നെ അവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ, അറ്റാക്ക് ചെയ്യാനുള്ള തോക്കുകൾ, ഒളിച്ചിരിക്കാനുള്ള വീടുകളുമെല്ലാം ലഭ്യമാണ്. എന്നാൽ ആ ഐലൻഡിൽ വച്ച് തന്നെ അവർ പരസ്പരം അറ്റാക്ക് ചെയ്യുകയും അതിൽ ആരുടെ ടീമാണ് അവസാനം വരെ സർവൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് അവസാനം വരെ ബാക്കി നിൽക്കുന്നത് അവരാണ് അതിൽ വിജയിക്കുന്നത്. ഇതാണ് പബ്ജിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ പബ്ജി എന്ന ഗെയിമിന്റെ ഉള്ളടക്കം എന്ന് പറയാം. ഇതുകൂടാതെ തന്നെ വേറെ പല മോഡുകളും പബ്ജി എന്ന ഗെയിമിൽ ഈ അടുത്ത കാലത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പബ്ജി എന്ന ഗെയിമിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രധാനമായി പറയാൻ പോകുന്നത് പബ്ജിയുടെ ഡിസൈനറായ ബ്രെൻഡൻ ഗ്രീനെ കുറിച്ചാണ്. 1976 അയർലൻഡിൽ വെച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ബ്രെൻഡൻ ഗ്രീൻ ജനിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക സ്ഥിതി ആ ഫാമിലിക്ക് ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരുടെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുകയും ഒരു ദരിദ്ര ഫാമിലിയായിട്ട് മാറുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ബ്രെൻഡൻ ഗ്രീന്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായിരുന്നു. അങ്ങനെ ബ്രെൻഡൻ ഗ്രീൻ തനിച്ചാകുവാനായിട്ട് തുടങ്ങി. എന്നാൽ സ്കൂളിൽ പോകുന്ന സമയത്ത് പോലും ഒറ്റയ്ക്ക് ഇരിക്കുവാനായിരുന്നു ബ്രെൻഡൻ ഗ്രീനെ ഇഷ്ടം. ചെറുപ്പത്തിലെ ഒറ്റപ്പെടലുകളിൽ തനിക്ക് കൂട്ടുണ്ടായിരുന്നത് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്യാമറ മാത്രമായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ബ്രെൻഡൻ ഗ്രീന്റെ ഹോബി എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുന്നതിലായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബ്രെൻഡൻ കോളേജിലെത്തുകയും അവിടെ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയോട് വളരെ കഷ്ടപ്പെട്ട് പ്രൊപ്പോസ് ചെയ്ത് അവൾ എസ് പറഞ്ഞതിന് ശേഷമാണ് ബ്രെൻഡൻ ഗ്രീന്റെ ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ ആരംഭിക്കുവാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ അവർ വിവാഹം കഴിക്കുകയും അയർലൻഡിൽ നിന്ന് ബ്രസീലിലേക്ക് താമസം മാറുകയും ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിൽ ബ്രെൻഡൻ ഗ്രീന് ആകെ അറിയാവുന്ന പണി എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുന്നതിലായിരുന്നു. അങ്ങനെ ഒരു കമ്പനിയിൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിട്ട് അദ്ദേഹത്തിന് ജോലി ലഭിക്കുവാനായിട്ട് ഇടയായി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കുകയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ നിന്ന് ഒരു ന്യൂസ് കവറിംഗ് ഫോട്ടോഗ്രാഫർ എന്ന പ്രൊമോഷൻ അദ്ദേഹത്തിന് ലഭിക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ നാളുകൾ കൂടുതൽ ദിവസത്തേക്ക് നീണ്ടു നിന്നില്ല. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ 2 ശീലങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തോഷം നിറഞ്ഞ മുഴുവൻ ലൈഫിനെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഏതു നേരവും സിനിമ കാണാനും ഏതു നേരവും ഗെയിം കളിക്കുവാനും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ 2 കാരണങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്ത് വേറെ ഒരാളോട് പോവുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്, ഉത്തരവാദിത്തമില്ലാതെ ഏതു നേരവും സിനിമയും ഗെയിമുമായി ബ്രെൻഡൻ കഴിയുകയാണെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ബ്രെൻഡൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന തൻ്റെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ബ്രെൻഡൻ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകാനായിട്ട് ഇടയായി. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. അതോടുകൂടെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അദ്ദേഹം ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം അയർലൻഡിലേക്ക് തിരിച്ചു പോകുവാനായി തീരുമാനിക്കുന്നത്. അങ്ങനെ അയർലൻഡിൽ എത്തിയതിനു ശേഷം അവിടുത്തെ ഗവൺമെന്റ് ജോലിയില്ലാത്തവർക്ക് വേണ്ടി നൽകുന്ന ക്യാഷ് വഴിയാണ് ബ്രെൻഡൻ തൻ്റെ ജീവിതം തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോഴാണ് എനിക്ക് കളിക്കുവാൻ വേണ്ടി എന്തുകൊണ്ട് എനിക്കൊരു ഗെയിം നിർമ്മിച്ചുകൂടാ എന്ന് ബ്രെൻഡൻ ചിന്തിക്കുന്നത്. ആ ഒരു സമയത്തിൽ എങ്ങനെയാണ് ഒരു ഗെയിം ഉണ്ടാക്കുന്നതെന്നോ ഗെയിമിനെ പറ്റി യാതൊരു ഐഡിയയുമില്ലാത്ത ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ബ്രെൻഡൻ. ആ ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് പിന്നിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അതിനുശേഷം അദ്ദേഹം ഇന്റർനെറ്റിൽ നോക്കി എങ്ങനെയാണ് ഒരു ഗെയിം ഉണ്ടാക്കുന്നത് എന്ന് നോക്കി അദ്ദേഹം പഠിക്കുവാനായിട്ട് തുടങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ അദ്ദേഹം ചെറിയ ചെറിയ ഗെയിമുകൾ ഉണ്ടാക്കുവാനും അത് ഫ്രീ ആയിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പതിയെ പതിയെ തന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ടാക്കിയ ഗെയിമുകൾക്ക് ഡിമാൻഡ് കൂടുകയും ഈ ഒരു അവസരത്തിൽ വച്ച് തന്നെ സോണി കമ്പനി നിങ്ങളുടെ ഐഡിയകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മെയിൽ അയക്കുകയും ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ബ്രെൻഡൻ്റെ ഐഡിയാസ് എടുക്കുന്നു എന്നല്ലാതെ സോണി കമ്പനി അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള അംഗീകാരങ്ങളൊന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് മനസ്സിലായതോടെ തന്നെ അദ്ദേഹം പിന്നെയും പഴയതുപോലെ തന്നെ ഡിപ്രഷനിലേക്ക് വീഴാനായിട്ട് തുടങ്ങി. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ബ്രെൻഡൻ ഗ്രീൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് ലഭിക്കുവാനായിട്ട് ഇടയായി. അതൊരു 3 അക്ഷരമുള്ള ഒരു മെസ്സേജായിരുന്നു. HAI ഹായ് എന്നൊരു മെസ്സേജായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് സൗത്ത് കൊറിയയിൽ നിന്നായിരുന്നു. ബ്രെൻഡൻ ഗ്രീൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മെസ്സേജായിരുന്നു അത്. സൗത്ത് കൊറിയയിലെ ബ്ലൂഹോൾ എന്നറിയപ്പെടുന്ന ഗെയിമിംഗ് കമ്പനിയുടെ CEO ആയ കിം എന്ന വ്യക്തിയായിരുന്നു ബ്രെൻഡൻ ഗ്രീനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നിങ്ങളുടെ ഗെയിമുകൾ കളിക്കാറുണ്ട്, നിങ്ങളുടെ ഗെയിമുകൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് കിം ആരംഭിച്ച ആ ചാറ്റ് ബ്രെൻഡൻ ഗ്രീനെ സൗത്ത് കൊറിയ വരെ എത്തിക്കുകയാണ്. സൗത്ത് കൊറിയയിലെത്തിയ ബ്രെൻഡൻ കിമ്മിൻ്റെ ബ്ലൂഹോൾ എന്ന ഗെയിമിംഗ് കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ കിമ്മിൻ്റെയും ബ്രെൻഡൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്തിൽ ആരും ചിന്തിക്കാത്തതും ആരും ചെയ്തിട്ടില്ലാത്തതും ആയ ഒരു ഗെയിം ഉണ്ടാക്കുക എന്നതായിരുന്നു. അങ്ങനെ കിം ബ്രെൻഡന് വേണ്ടി ബ്ലൂഹോൾ എന്ന കമ്പനിയിലെ 35ഓളം ഡെവലപ്പർമാരെ ഗെയിം നിർമ്മിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അപ്പോഴും കിം ബ്രെൻഡനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇതാണ്, നിങ്ങൾ 1 വർഷം കൊണ്ട് തന്നെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തീർക്കണം എന്നതായിരുന്നു. ബ്രെൻഡനെ സംബന്ധിച്ച് 1 വർഷത്തിനുള്ളിൽ 35ഓളം ഡെവലപ്പർമാരെ വെച്ച് ഒരു ഗെയിം കംപ്ലീറ്റ് ആയിട്ട് നിർമ്മിക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതും കോഡിംഗ് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ഫോട്ടോഗ്രാഫറിനെയാണ് കിം ഇത്രയും വലിയൊരു ദൗത്യം ഏൽപ്പിച്ചത്. എന്നാൽ ബ്രെൻഡൻ ഗ്രീൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം 1 വർഷത്തോളം ഗെയിമിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ 35 ഡെവലപ്പർമാരോടും കൂടെ ഉള്ള ഒരു മീറ്റിംഗിൽ വെച്ച് പറയുകയാണ്, ഇത് എൻ്റെ മാത്രം ഗെയിമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗെയിമാണ്, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു ബ്രെൻഡൻ ഗ്രീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ ആ ഡെവലപ്പർമാർക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാകുകയും ഇന്ന് ഈ ലോകത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു കോൺസെപ്റ്റുമായി അവർ മുന്നോട്ട് പോവുകയും 2017 പ്ലെയേഴ്സ് അൺനോൺ എന്ന പേരിൽ അവർ ഗെയിം റിലീസ് ചെയ്യുകയും ചെയ്തു. വളരെ നല്ലൊരു റിവ്യൂ ആയിരുന്നു അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ പ്ലെയേഴ്സ് അൺനോൺ എന്ന പേര് മാറ്റി പ്ലെയേഴ്സ് അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പിന്നീട് അവർ മാറ്റുകയാണ്. ഓരോ രാജ്യത്തും ഈ ഗെയിം പബ്ലിഷ് ചെയ്യുമ്പോൾ അവിടുത്തെ റെക്കോർഡുകളെല്ലാം ബ്രേക്ക് ചെയ്തായിരുന്നു PUBG എന്ന ഗെയിം മുന്നേറിക്കൊണ്ടിരുന്നത്. 2000-ൽ പുറത്തിറങ്ങിയ ബാറ്റിൽ റോയൽ എന്ന സിനിമയിൽ നിന്നായിരുന്നു ഈ ഗെയിമിൻ്റെ കോൺസെപ്റ്റായ 100 പേരെ ഒരിടത്തിറക്കുക, എന്നിട്ട് അതിൽ സർവൈവ് ചെയ്യുന്ന ആൾ വിജയിക്കുക എന്നൊരു കോൺസെപ്റ്റ് ബ്രെൻഡനിൽ ലഭിക്കുന്നത്. എന്തുതന്നെയായാലും ജീവിതത്തിൽ ഒരുപാട് തവണ പരാജയപ്പെട്ടതും ജീവിതത്തിൽ ഒരുപാട് തവണ ഒറ്റപ്പെട്ടതുമായ ഗവൺമെൻറ്റിനെ ആശ്രയിക്കേണ്ടി വന്ന മുൻപിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച വ്യക്തി ഉണ്ടാക്കിയ ഗെയിം ഇന്ന് ഗെയിമുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. ബ്രെൻഡൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, തടസ്സങ്ങൾ എത്ര തന്നെ ആയാലും നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിൽ എന്തായാലും വിജയിച്ചിരിക്കും. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിരുന്ന വ്യക്തിക്ക് ഒരു ഗെയിമിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്ന ഒരു വ്യക്തി ഒരു ഗെയിം ഉണ്ടാക്കിയെങ്കിൽ തീർച്ചയായും നമുക്കും പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തുടർന്ന് നല്ല ടോപ്പിക്കുകളുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.